അസ്സലാമു അലൈക്കും. എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുപ്പിയായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു ബോട്ടിലാണ്. ഇത് വിസ്കിയുടെ ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിക്കറെല്ലാം മാറ്റിയിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുക, നല്ലതുപോലെ ഉണക്കിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ട അടുത്ത സാധനമാണ് ഫോം ഷീറ്റ്. നിങ്ങളുടെ കയ്യിൽ ഫോം ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിലും കാർഡ്ബോർഡ് പീസ് ആണെങ്കിലും മതി കേട്ടോ, കുഴപ്പമില്ല. അപ്പം ഞാനിതാ ഇതിനേതാ കുറച്ച് നീളത്തിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നീളത്തിൽ കുറച്ച് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഫോം ഷീറ്റ് തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ബോട്ടിലേക്ക് ഇതാ ഈ ഒരു പീസസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒട്ടിക്കാനായിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് എടുത്തേക്കുന്നത്, ഫെവി ബോണ്ട് ആണെങ്കിലും മതി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു വൈറ്റ് കളർ പെയിൻ്റാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ലൈറ്റ് കളർ ഫോം ഷീറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ബോട്ടിലിൻ്റെ ഒരു സൈഡിൽ മാത്രം ഒട്ടിച്ചു കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിലിൽ ചുറ്റും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു സൈഡിൽ മാത്രമേ ഒട്ടിക്കുന്നുള്ളൂ, കാണണ ആ ഒരു പോർഷൻ കേട്ടോ. ബാക്കി അത്രയും ഞാനങ്ങ് ബ്ലാങ്ക് ആയിട്ട് ഇടുകയാണ്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് സിന്തറ്റിക് ഇനാമൽ പെയിൻ്റാണ്, വൈറ്റ് കളർ കേട്ടോ. അപ്പോൾ ഏത് പെയിൻറ്റ് നമ്മൾ എടുക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇനാമൽ പെയിൻറ്റ് തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് ആക്രിലിക് പെയിൻ്റ് ആണെങ്കിലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു കോട്ടൊക്കെ ഞാൻ കൊടുക്കുന്നുള്ളൂ, അത്യാവശ്യം നല്ലൊരു കവറേജ് കിട്ടും. ഇതിനി നല്ലതുപോലെ അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു പെറ്റലിൻ്റെ പാറ്റേൺ വരച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു വൈറ്റ് കളർ A4 സൈസ് പേപ്പർ എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പെറ്റലിൻ്റെ പാറ്റേൺ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാറ്റേണിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ പെറ്റലിൻ്റെ പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട മെയിൻ സാധനമാണ് പ്ലാസ്റ്റിക് കവർ കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് നല്ല റെഡ് കളറിൽ ചെറിയൊരു ഷൈനിങ് ഉള്ള ടൈപ്പ് ഒരു കവറാണ്. ഇതിലൊരു ചെറിയൊരു ഡിസൈൻ ഇങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ അതത്ര കാര്യമാക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പോപ്പി ഫ്ലവറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോപ്പി ഫ്ലവർ റെഡ് കളറില്ലേ, അപ്പോൾ റെഡ് കളർ കവർ എടുക്കാൻ നോക്കുക. ഞാൻ ജസ്റ്റ് കവർ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ആ ഒരു കട്ട് ചെയ്ത് വെച്ചേക്കണ പെറ്റലിൻ്റെ പാറ്റേൺ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാർക്കർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു പാറ്റേൺ കട്ട് ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇങ്ങനത്തെ നമുക്ക് കുഞ്ഞു ഫ്ലവർ ആണെങ്കിൽ കുഞ്ഞു പെറ്റൽസ് എടുക്കുക, വലിയ ഫ്ലവറാണ് വേണ്ടതെങ്കിൽ കുറച്ച് വലിയൊരു പെറ്റൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഞാനങ്ങനെ കുറച്ചധികം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പെറ്റലിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു പെറ്റലിൻ്റെ ആ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു വളവും തിരിവും ഒക്കെ വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പയ്യെ ചെയ്യണം, കവറാണ്, പെട്ടെന്ന് തന്നെ കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അധികം ബലമൊന്നും കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ പെറ്റൽസിലും ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ദാ ഇതുപോലത്തെ ചെറിയ അലുമിനിയം കമ്പി എടുക്കാം. ഞാനൊരു പീസ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ദാ ഇതിൻ്റെ ടിപ്പ് ദാ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുക. നമ്മൾ നോർമൽ ഫ്ലവർ മേക്കിങ്ങിലൊക്കെ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒന്ന് വളച്ചു കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് പഞ്ഞിയോ ടിഷ്യൂ എന്തെങ്കിലും വേണം കേട്ടോ. അതുപോലെ നമുക്ക് ഒരു ഗ്രീൻ കളർ കവറും കൂടെ വേണേ. അപ്പോൾ ഞാൻ ആ ഒരു ഗ്രീൻ കളർ കവറിൽ നിന്ന് ചെറിയൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കമ്പിയിൽ പഞ്ഞി വെച്ചു. എന്നിട്ട് ആ പഞ്ഞീനെ നമ്മുടെ പച്ച കളർ കവർ വെച്ചിട്ട് പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നൂലിട്ട് കെട്ടിക്കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഫ്ലവർ ബഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മുടെ വൈറലായ വീഡിയോ അതാണ് കേട്ടോ. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം, കാണാത്തവർ കണ്ടു നോക്കുക. ഇനി നമുക്കതുപോലെ വേണ്ടത് കറുത്ത കളറ് പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിങ്ങനെ നീളത്തിൽ കുറച്ച് മടക്കി മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കത്രിക വെച്ചിട്ട് കുനുകുനാന്നതാ ഇതുപോലെ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, പയ്യെ തുറക്കുക കേട്ടോ. അപ്പോൾ അതാ നമുക്കിതുപോലെ നീളത്തിലൊരു പീസ് കിട്ടും. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ആ ഒരു ബോളില്ലേ, അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്ലാക്ക് കളർ പേപ്പർ ഇതിനൊന്ന് ചുറ്റിക്കൊടുക്കുക. ഒരു 2 ലെയറൊക്കെ ചുറ്റിക്കൊടുത്താൽ മതി. എന്നിട്ട് നീണ്ടിരിക്കണ കുറച്ച് പോർഷനൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കളയുക കേട്ടോ. അപ്പോൾ അതാ നമുക്കിതുപോലെ കുഞ്ഞ് ഫ്ലവർ കിട്ടും. ഇതുപോലെ ഞാൻ 2-3 ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പെറ്റൽസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നൂലിട്ട് കെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഫ്ലവറിന് 4 പെറ്റൽസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സൂക്ഷിക്കുക, പ്ലാസ്റ്റിക് കവറാണ്, പെട്ടെന്ന് തന്നെ ഉരുകിപ്പോവും. അപ്പോൾ നോക്കിയും കണ്ടും ചെയ്യുക. നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ഫെവി ബോണ്ട് ആണെങ്കിലും യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ 3 പെറ്റൽ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പെറ്റലും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ 4 പെറ്റലായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലെയർ വീണ്ടും ഒന്നുകൂടെ കൊടുക്കാം, കുറച്ചുകൂടെ വലിയ ഫ്ലവർ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇതുകൊണ്ട് നിർത്തുകയാണ്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറയുമോ പ്ലാസ്റ്റിക് കവറാണെന്ന്? നല്ലൊരു ലുക്കില്ലേ? അപ്പോൾ ടോട്ടൽ ഞാൻ 4 ഫ്ലവർ അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പൂമൊട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു സ്ക്വയർ പീസ് പേപ്പറല്ലോ കവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ദാ ട്രയാങ്കിളായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. കമ്പിയിൽ പഞ്ഞി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ട്രയാങ്കിളിൻ്റെ 2 സൈഡും കൂടെ ഒന്ന് ദാ ഇതുപോലൊന്ന് ചുരുട്ടിയെടുത്തു, കണ്ടില്ല? അപ്പോൾ അതാ നമുക്കൊരു പൂമൊട്ട് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കെട്ടിട്ടെടുക്കാം. ഇത്രേ ഉള്ളൂ സംഭവം, എളുപ്പമല്ലേ? ഇങ്ങനെ ഞാൻ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു ടൈപ്പ് പൂമൊട്ട് നമുക്ക് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ട്രയാങ്കിൾ പീസിനകത്ത് ഗ്ലൂ വെച്ചിട്ടൊരു ചെറിയൊരു റെഡ് കളർ കവർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡും ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു പൂമൊട്ടിനകത്തുനിന്ന് പൂ വിരിഞ്ഞ് വരണ ആ ഒരു ലുക്ക് കേട്ടോ. ഇനി നമുക്ക് ഫ്ലവറിന് കുറച്ച് സ്റ്റെമ്മ് വേണം. അതിനായിട്ട് ഞാൻ കുറച്ച് കമ്പി എടുത്തിട്ട് നമ്മുടെ ഗ്രീൻ കളർ ഫ്ലോറൽ ടൈപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്കിതൊരു ഫ്ലവർ ബഞ്ചായിട്ടൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു ബോട്ടിലാട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സിന് കുറച്ച് ലീഫ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പേപ്പറിൽ ഒരു ലീഫിൻ്റെ പാറ്റേൺ ഇതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പച്ചക്കളർ പേപ്പർ തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നമ്മുടെ പോപ്പി ഫ്ലവറിൻ്റെ ലീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഇതുപോലല്ല ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ചിങ്ങനെന്ന് ഞാൻ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ? എന്നിട്ട് അതിൽ ഞാൻ ഇതുപോലെ നീളത്തിൽ കുഞ്ഞു കുഞ്ഞു ലീഫിൻ്റെ ഒരു പാറ്റേൺ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ക്ലോസപ്പ് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതായത് ഇതുപോലെ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് പോപ്പി ഫ്ലവറിൻ്റെ ലീവ്സ് ഇരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കുറേ കൂടെ ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാനങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലീഫ് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മുടെ ആര്യവേപ്പിൻ്റെയൊക്കെ ഇല പോലെ തോന്നുന്നു എനിക്ക് കണ്ടിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ചധികം ലീഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്യണം. അപ്പോൾ കളർ ചെയ്യാനായിട്ട് ഞാൻ ഒലിവ് ഗ്രീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പേപ്പറിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കളർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ അടർത്തി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ആ പേപ്പറിലേക്ക് സ്റ്റിക്കായി പോകും, പിന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമേ. അപ്പോൾ എല്ലാ ലീഫിനും ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനങ്ങനെ നമ്മുടെ ഇലകളെല്ലാം തന്നെ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇല കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു നാച്ചുറലായിട്ടുള്ളൊരു ഇല പോലെ തോന്നുന്നുണ്ടോ? ശരിക്കും ഇതുപോലൊരു ചെടിയുണ്ട് നാട്ടിൽ, മഞ്ഞ കളറും ഓറഞ്ച് കളറും പൂവായിട്ട്, എനിക്കറിയില്ല പേരെന്താന്ന് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ബോട്ടിൽ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലേക്ക് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ സ്റ്റെമ്മെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്യുക. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഈ ഒരു പോപ്പി ഫ്ലവറിൻ്റെ സ്റ്റെമ്മിൻ്റെ ടിപ്പല്ല എപ്പോഴും ഈ താഴോട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഓരോന്നോരോന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ ബോട്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ എപ്പോഴും ഒന്ന് സ്റ്റാൻഡിങ് പൊസിഷനിലൊന്ന് വെച്ച് നോക്കുക ഫ്ലവറിനൊക്കെ വ്യൂ എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. കാരണം ബോട്ടിലിൽ നമ്മൾ കിടത്തി വെച്ചിട്ടല്ലേ ഇതെല്ലാം ചെയ്യണത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുക. ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇനി ലീഫ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ലീഫ് ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. കാരണം അപ്പോൾ ലീഫിൻ്റെ എല്ലാ സൈഡിലോട്ടും ഗ്ലൂ അങ്ങ് എത്തുമല്ലോ. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നു അവിടെ എല്ലാം നമുക്ക് ലീവ്സ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ശരിക്കും എനിക്ക് ലീഫിന് നല്ലൊരു നാച്ചുറൽ ലുക്ക് തോന്നുന്നു. അപ്പം ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ. പിന്നെ ഞാൻ കുറച്ച് പൂമൊട്ടും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അത്യാവശ്യം ബോട്ടിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഞാൻ ഉണ്ടാക്കിയ ആ ഒരു 4 ഫ്ലവറും അതിലേക്ക് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ നെക്കിൽ ചാക്കുനൂലൊന്ന് ചുറ്റി കൊടുക്കാം. കാരണം ബോട്ടിലിൻ്റെ നെക്ക് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോട്ടിലാർട്ടിൻ്റെ പരിപാടി കഴിഞ്ഞു. എങ്ങനെയുണ്ട് സംഭവം? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഷെയർ ചെയ്ത് മാക്സിമം നമ്മളെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതിലൊരു പിശുക്കും കാണിക്കണ്ട. ശരിക്കും ആ ഒരു വൈറ്റ് കളർ കുപ്പിയിൽ റെഡ് കളർ ഫ്ലവറും പച്ച കളർ ഇലയും എല്ലാം കൂടെ ഒക്കെ ആയപ്പോഴത്തേക്കും നല്ലൊരു ഗുമ്മില്ലേ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. അതേപോലെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമ്മൾ വേറെയും ഒരുപാട് ബോട്ടിലാട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. നമ്മുടെ ചാനലിൽ പോയിട്ട് വീഡിയോസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പഴയ വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ക്വിക്ക് ആൻഡ് സിമ്പിളായിട്ടുള്ള അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ ഞാൻ സൺഡേ വരാം. സമയം എല്ലാവർക്കും ഓർമ്മയില്ലേ? ഇന്ത്യൻ ടൈം 5 മണി, അതുപോലെ യു എ ടൈം 3:30. അതേപോലെ നമ്മുടെ ഈ ചാനലിൽ പുതിയ വീഡിയോസ് ഇടുന്ന എന്നൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആണ്. സമയം ഇന്ത്യൻ ടൈം 5 മണി, അതുപോലെ യു എ ടൈം 3:30. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. മണിയും കൂടെ അടിക്കാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, ചിരിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇൻഷാല്ലാ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.